ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ചേർക്കാതെയല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡും കുറച്ച് ബിസ്ക്കറ്റുമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ മാരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ ബ്രെഡ് 4 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു പാനിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൊരീച്ചെടുക്കാം. ബ്രെഡ് ഒരു ഭാഗമായാലേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൊരീച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ രണ്ട് ഭാഗവും മൊരീച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇനി കൊക്കോ പൗഡറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ പാല് കോൺഫ്ലോറിലേക്കും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് കാപ്പിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാല് ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല കോൺഫ്ലോറിൻ്റെ മിക്സ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇതിൻ്റെ കൂടെ തന്നെ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചതും കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് മധുരത്തിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ കോൺഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് കുറുക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഇപ്പോൾ ഞാനിത് ഈ ഒരു ലൂസിൽ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും. തീ ഓഫ് ചെയ്തതിന് ശേഷവും ഇതുപോലെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം നല്ല ചൂടോടെ ഇരിക്കുമ്പോൾ ഈ മാവൊക്കെ അടിയിൽ കട്ട പിടിക്കും. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുത്തിട്ട് മൊരീച്ച് വെച്ച ബ്രെഡും ബൂസ്റ്റിൻ്റെ മിക്സും എടുക്കുക. എന്നിട്ട് ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിൻ്റെ മിക്സിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റിൻ്റെ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള കൊക്കോ പൗഡറിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ പുഡിംഗിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.